സംസ്ഥാനത്ത് ലിഹാദില്ലെന്നാണ് സ്ഥാനമൊഴിഞ്ഞ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റ പറയുന്നത് മതേതര സമൂഹമുള്ള കേരളത്തിൽ കാലങ്ങളായി വിവിധ മതവിഭാഗങ്ങളിലുള്ളവർ പരസ്പരം വിവാഹം ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരിൽ ദുരഭിമാന കൊല പോലുള്ളവ നടക്കുന്നില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി ഇത്തരത്തിലുള്ള വിവാഹങ്ങളെയെല്ലാം ഭീകരവാദത്തിന് ഉപയോഗിക്കുന്നു എന്ന ആരോപണം ശരിയല്ല അതുകൊണ്ട് തന്നെ അതിന് ലവ് ജിഹാദ് എന്ന വാക്കുപയോഗിക്കാൻ ആവില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഏറെ രാഷ്ട്രീയവൽക്കരിച്ച പദമാണ് ലവ് ജിഹാദ് പ്രണയം നടിച്ച് ഭീകരവാദത്തിലേക്ക് നയിക്കുന്ന ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഇടപെടുകയും കൗൺസിലിങ്ങുകളടക്കം നിരവധി നടപടികൾ സ്വീകരിച്ച് ഇല്ലായ്മ ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട് മാവോയിസ്റ്റ് വേട്ടയിൽ കുറ്റബോധമില്ല നിയമമനുസരിച്ചാണ് ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചത് മാവോയിസ്റ്റ് വേട്ടയ്ക്കിടെ ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോഴത്തെ വിമർശകർ എന്ത് പറയുമായിരുന്നു എന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്നാൽ പടിയിറങ്ങുന്ന സമയത്ത് മാത്രമാണ് കേരള സംസ്ഥാനത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിച്ച ലവ് ജിഹാദ് സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ എന്തെങ്കിലും പറയാൻ തോന്നിയിട്ടുള്ളത് ഇത്രയും കാലം ഇതെന്തേ പറയാതിരുന്നത് എന്ന് ചോദിക്കാൻ ഇവിടെ ആരുമില്ല ചോദിച്ചാൽ തന്നെ അതിന് ഉത്തരവുമില്ല പക്ഷേ ജനങ്ങൾക്കും മാലോകർക്കും അറിയുന്ന മറ്റൊരു ഉത്തരമുണ്ട് ഭരണകൂടത്തിന്റെ പണിയാളുകളായിക്കൊണ്ടാണ് ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പോലും പ്രവർത്തിച്ചിരുന്നത് എന്ന് ഇങ്ങനെ ഒരു വാദം ഉയർന്നു വന്ന സമയത്തു തന്നെ ഇത്തരത്തിലുള്ളൊരു ലവ് ജിഹാദ് കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മനുഷ്യർ തമ്മിൽ വലിയ ഒരു വിടവ് ഒഴിവാക്കാമായിരുന്നു തീർത്തും ഒഴിവാക്കാൻ കഴിയുമായിരുന്ന ഒരു വലിയ പ്രശ്നത്തെ തൻ്റെ മൗനം കൊണ്ട് അല്ലെങ്കിൽ മൗനാനുവാദം കൊണ്ട് ഇത്രയും കാലം മൂടി വെച്ചു എന്നത് വലിയ തെറ്റാണ് കേരളത്തിൻ്റെ ഡി ജി പി സ്ഥാനം എന്നത് നിരവധി സമൂഹം അംഗീകരിച്ച ഉദ്യോഗസ്ഥർ ഇരുന്ന കസേരയാണ് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ മൗനവ്രതം അനുഷ്ഠിച്ചുകൊണ്ടാണ് ലോക്നാഥ് ബെഹ്റ പടിയിറങ്ങി പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ സ്ഥാനം ജനമനസ്സുകളിൽ അല്ല എന്ന് പറയേണ്ടി വരും തീവ്രവാദ പ്രവർത്തനം മുൻകൂട്ടി അറിയുന്നതിൽ ഇൻ്റലിജൻസ് വിഭാഗത്തിന് വീഴ്ചയുണ്ടായോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ ഭീകരവാദം വളർത്താൻ അയൽ രാജ്യങ്ങൾ നിരന്തരം ശ്രമിക്കുന്നുണ്ട് കേരളം ഇന്ത്യക്കകത്തായതിനാൽ ആർക്കും ഭീകരവാദം ഇല്ലായ്മ ചെയ്യാൻ ആകില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു ഒരിക്കലും തീവ്രവാദം പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ ആകില്ല ഇന്റലിജൻസ് ഉണ്ടെങ്കിലും അവരും ദൈവമല്ല നൂറ് ശതമാനം വിജയിക്കാൻ ആർക്കുമാവില്ല കേരളം സംഘടനകളുടെ റിക്രൂട്ടിംഗ് ലക്ഷ്യമായി മാറുന്നു എന്ന തൻ്റെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ് എന്നുമാണ് പിന്നീട് അദ്ദേഹം പറയുന്നത് സാധാരണക്കാരെ വലയിലാക്കാൻ പാടാണെന്നതിനാൽ ഭീകരർ വിദ്യാസമ്പന്നരെയാണ് ലക്ഷ്യമിടുന്നത് നിലവിൽ കേരളം സുരക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയൊക്കെയാണെങ്കിലും നേരത്തെ ബഹ്റ പറഞ്ഞത് കേരളം ഭീകരവാദികൾ ലക്ഷ്യമിടുന്ന ഒരു സ്ഥലമായി മാറുന്നു എന്നാണ് എന്താണ് ഇതിന്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടില്ല അഞ്ചു വർഷക്കാലം ഡി ജി പി കസേരയിൽ ഇരുന്നിട്ട് കേരളത്തിന് ഭീതിതമാകുന്ന അവസ്ഥ സംജാതമാക്കുന്ന വിഷയത്തെക്കുറിച്ച് അദ്ദേഹം എന്തുകൊണ്ടൊരു നടപടി പോലും എടുത്തില്ല എന്തുകൊണ്ട് മറ്റു ഉദ്യോഗസ്ഥരുമായി ഇത് ചർച്ച ചെയ്തില്ല എന്തുകൊണ്ട് പൊതുസമൂഹത്തോട് ഇത് തുറന്ന് പറഞ്ഞില്ല ഇതും അദ്ദേഹത്തിന്റെ മൗനം സമ്മതമാണെങ്കിൽ അദ്ദേഹം ഇട്ടുകൊടുക്കുന്നത് ബി ജെ പിക്കുള്ളൊരു പാലമാണ് വിഷയദാരിദ്ര്യത്താൽ പൊറുതിമുട്ടുന്ന അനവധി നിരവധി ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾ കള്ളപ്പണ പ്രവർത്തനങ്ങൾ മൂലം പ്രതിസന്ധിയിലായി നിൽക്കുന്ന കേരള സർക്കാരിനും ബി ജെ പിക്കും ഒരു മരുന്നിടുകയാണ് അദ്ദേഹം ചെയ്തത് അതിലൂടെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെയും ബി ജെ പിയേയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള ഒരു പരാമർശമായിട്ട് വേണം ഇദ്ദേഹത്തിന്റെ ഈ പരാമർശത്തെ കണക്കാക്കാൻ waytonikah.com the exclusive muslim matrimonial site